ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ കേക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 30 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പാല്, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, എല്ലാ ബിസ്ക്കറ്റും ഞാനിതുപോലെ ക്രീം വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോ കവറിലിട്ടിട്ട് ചപ്പാത്തി കോലോണ്ടോ മറ്റോ പൊടിച്ചെടുത്താലും മതിയാവും. ഞാനിവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സായതിനു ശേഷം ഈ ക്രീം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ അല്പം നെയ്യ് തടവി കൊടുത്ത് ഇതൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ കളയാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഈ പാൻ വെക്കുമ്പോൾ അടിയിലൊരു ചുവട് കട്ടിയുള്ള തവ വെച്ചു കൊടുത്താൽ അടി കരിയാതെ കിട്ടും. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. ഇതിവിടെ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയിരുന്നു, അപ്പോൾ വേവാത്തത് കൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. നമുക്കിതൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ഇതിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല, അപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടും എടുത്തിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിൽ ഇതുപോലെ ഒരു ബൗള് കമിഴ്ത്തി വെക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ബൗളിൻ്റെ അടിഭാഗം കുറച്ച് പരന്നതാണെങ്കിൽ കേക്ക് നല്ലതുപോലെ നിൽക്കുള്ളൂ. ഇതിവിടെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.